സോ ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസ് ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ്: വാട്ട് ഇസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, വൈ വി നീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഫ്റ്റ്വെയർ, വാട്ട് ഇസ് എ സോഫ്റ്റ്വെയർ പ്രോജക്ട്, വാട്ട് ഇസ് സോഫ്റ്റ്വെയർ പ്രോസസ്, വാട്ട് ഇസ് എ ജനറിക് വ്യൂ ഓഫ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മോഡൽ, ആൻഡ് ദെൻ ദ വെരി ഇമ്പോർട്ടൻറ്റ് കേപ്പബിലിറ്റി മെച്ചൂരിറ്റി മോഡൽ, ദാറ്റ് ഇസ് ദ CMM model. Okay, it's a very important topic. So what is software engineering? Software engineering as a branch is associated with the development of software product using well-defined scientific principles, methods and procedures. Okay, software engineering ennu parayunnathu or engineering branch aayittu nammal consider cheyyuvaanengil or engineering branch aayittu consider cheyyuvaanengil ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എനി സെറ്റ് ഓഫ് കളക്ഷൻ അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് കോഡ് ദാറ്റ് ഇസ് ഡിസൈൻഡ് ടു ഡു എ പെർട്ടിക്കുലർ ടാസ്ക്, അല്ലെ? ഒരു വെബ് ആപ്ലിക്കേഷൻ ആവാം, ഒരു ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ആവാം, അങ്ങനെ എന്തും ആവാം. സോ അതാണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് യൂസ് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ്, സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് എപ്പോഴും എഫിഷ്യൻറ്റ് ആൻഡ് റിലയബിൾ ആയിരിക്കും. അതാണ് ദ ഔട്ട്കം ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇസ് ആൻ എഫിഷ്യൻറ്റ് ആൻഡ് റിലയബിൾ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് മെത്തേഡ്സ്, പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് പ്രിൻസിപ്പിൾസ്, സയന്റിഫിക് പ്രിൻസിപ്പിൾസും മെത്തേഡ്സും യൂസ് ചെയ്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പം ഉറപ്പായിട്ടും ഒഫ്കോഴ്സ് അത് എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് അത് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ബി റിലയബിൾ, ദാറ്റ് ഇസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും ആ പ്രൊഡക്റ്റിനെ, കാരണം അതിൻ്റെ ക്വാളിറ്റി വിൽ ബി വെരി ഗുഡ്. ഓക്കെ, അപ്പം ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെന്റ് മീൻസ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ബിൽഡിംഗ് ദാറ്റ് സോഫ്റ്റ്വെയർ. അതിൻ്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് കോഡ് എഴുതി ബിൽഡ് ചെയ്ത് അതിൻ്റെ ഡിപ്ലോയ്മെന്റ്, അതായത് ഇൻസ്റ്റലേഷൻ ചെയ്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി, ആൻഡ് ലേറ്റർ ഓൺ അത് വർക്ക് ചെയ്യുന്ന സമയത്തായാലും വരുന്ന പ്രോബ്ലംസിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. സോ ഇതെല്ലാത്തിനും ഉള്ള സയന്റിഫിക് മെത്തേഡാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. പ്ലീസ് കീപ് ഇൻ മൈൻഡ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ജസ്റ്റ് ആ കോഡ് ചെയ്യുന്ന ഒരു പാർട്ടല്ല. അതിൻ്റെ റിക്വയർമെന്റ് നമ്മൾ എന്താണോ ഒരു ഒരു ക്ലയന്റ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ഒരു സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ എന്താണോ ആ റിക്വയർമെന്റ് അവിടെ മുതൽ മനസ്സിലാക്കി ചെയ്ത് കോഡ് ചെയ്ത് എല്ലാം ചെയ്ത് ഫൈനലി അവർക്കത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തതിന് ശേഷവും ഇഫ് ദേ ഹാവ് എനി കറക്ഷൻസ് ഓർ കംപ്ലൈൻസ് അതും സോൾവ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഇസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ഒരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന്റെ റിക്വയർമെന്റ്സ് നോക്കുക, അതിൻ്റെ അനാലിസിസ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, കോഡിംഗ് പാർട്ട് ചെയ്യുക, കോഡിൽ എന്തെങ്കിലും എറർ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ടെസ്റ്റിംഗ് ചെയ്യുക, ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ ഡിപ്ലോയ്മെന്റ് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് നോക്കുക, മെയിൻ്റനൻസ്, അപ്പൊ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എടുക്കുന്ന ആ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ആണ് സോഫ്റ്റ്വെയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, സോ നെക്സ്റ്റ് സ്ലൈഡ്. Why we need software engineering? എന്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് ഒരു ആവശ്യം വരുന്നത്? വൈ? ഈ ഓരോ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് മിനിമൈസ് ദ സോഫ്റ്റ്വെയർ കോസ്റ്റ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഒരു കാര്യം പ്ലാൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതും ജസ്റ്റ് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇത് ഇംപ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്താൽ തന്നെ നമ്മൾ പറയാറുണ്ട് ലൈക്ക് വെൽ ബിഗിനേഴ്സ് ഹാഫ് ഡൺ, റൈറ്റ്? സോ അതേപോലെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനതിൻ്റെതായ രീതികളിൽ ചെയ്ത് വരുമ്പം ഉറപ്പായിട്ടും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, റൈറ്റ്? അപ്പം തന്നെ അതിൻ്റെ കോസ്റ്റ് കുറയും, റൈറ്റ്? ഓക്കെ, പിന്നെ ഹാൻഡിലിംഗ് ബിഗ് പ്രോജക്ട്സ്. ഇപ്പം കുറേ മോഡ്യൂൾസ് ഉള്ള ഒരു വലിയ പ്രോജക്റ്റ്, മോഡ്യൂൾസ് മീൻസ് ഓരോ ഓരോ വർക്ക്, ഒരു പ്രോജക്റ്റിലെ ഓരോ വർക്ക് ആണെങ്കിൽ, ഒരു വലിയ പ്രോജക്റ്റ് ആണെങ്കിൽ, ഒരു ബിഗ് പ്രോജക്റ്റ് ആണെങ്കിൽ, ആ ഓരോന്നും നമ്മൾ ചെയ്യുമ്പം അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈച്ച് വൺ ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്ത് എടുക്കുമ്പം ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഹാൻഡിൽ ദ വെരി ബിഗ് പ്രോജക്റ്റ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഒരു എന്താ പ്ലാൻ ചെയ്യാണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വലിച്ചു വാരിയിട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് കോംപ്ലെക്സ് ആവും. സോ അപ്പൊ നമുക്ക് ബിഗ് പ്രോജക്ട്സ് ആണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേ പോയിന്റ് തന്നെയാണ് റെഡ്യൂസ് കോംപ്ലക്സിറ്റിയിലും വരുന്നത്. നമുക്ക് വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണെങ്കിൽ
നമ്മൾ അതിനെ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും, ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അപ്പൊ തന്നെ വരുന്ന ഒരു ഡിഫറൻസ് എന്താണ്, നമുക്ക് ടൈം കുറച്ച് മതി. ഇപ്പൊ പ്ലാനിങ് ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 9 മന്ത്സ് 10 മന്ത്സ് ആണെങ്കിലും വളരെ പ്ലാൻഡ് ആയിട്ട് ഓരോ ആളുകളും എന്ത് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ തീർക്കണം എന്നുള്ളൊരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ സമയവും അവിടെ കുറയ്ക്കാൻ പറ്റും. പ്ലാനിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ സയന്റിഫിക് വേ ഓഫ് ഡൂയിങ് ദ പ്രൊജക്ട്. ആൻഡ് ഫൈനലി വിൽ ഗെറ്റ് എ റിലയബിൾ സോഫ്റ്റ്വെയർ ആൻഡ് എൻ ഇഫക്റ്റീവ് സോഫ്റ്റ്വെയർ. ഇഫക്റ്റീവ് മീൻസ് അത് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യും, അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യും, ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ആൻഡ് ഓൾസോ നമുക്ക് ആ സോഫ്റ്റ്വെയറിനെ വിശ്വസിക്കാൻ പറ്റും. വി ക്യാൻ ഡിപ്പെൻഡ് അപ്പോൺ ദ സോഫ്റ്റ്വെയർ. ഓക്കെ, സോ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ബിൽഡിംഗ് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഓക്കെ, സോ വാട്ട് ആർ ദ സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഫ്റ്റ്വെയർ? ഒരു സോഫ്റ്റ്വെയറിന്റെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതൊരു നല്ല സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മെയിൻ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഓപ്പറേഷൻ, ട്രാൻസിഷണൽ ആൻഡ് മെയിൻ്റനൻസ്. ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എത്ര നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് പറയുന്നത്. അതായത് ഹൗ വെൽ ദ സോഫ്റ്റ്വെയർ വർക്ക്സ്. ഓക്കെ, ട്രാൻസിഷൻ എന്ന് പറഞ്ഞാല് സി നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്, സേ ഫോർ എക്സാമ്പിൾ S1, ആൻഡ് അനദർ സിസ്റ്റം ഉണ്ട്, സേ ഫോർ എക്സാമ്പിൾ S2. ഇപ്പം ഒരു നമ്മൾ S1 എന്ന് പറയുന്ന സിസ്റ്റത്തിലായിരിക്കും നമ്മുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ആഫ്റ്റർ സം ടൈം ഓർ ഡ്യൂ ടു സം റീസൺസ് നമുക്കത് S2 മാറ്റണം, അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആയിരുന്നു അത് ലിനക്സിലോട്ട് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിതിനെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിലോട്ട്, അതായത് ഒരു ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലോട്ട്, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലോട്ട് ഒരു ഷിഫ്റ്റ് വേണം എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത് വളരെ നന്നായിട്ട് നമുക്കതിനെ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും ആ ഒരു ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, ആൻഡ് ഹൗ ഗുഡ് ദാറ്റ് ഈസ് പെർഫോംഡ്. അതാണ് ട്രാൻസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മെയിൻ്റനൻസ്. ഓക്കെ, നമുക്കറിയാം മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാധനം നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് അതിന് വരുന്ന കംപ്ലൈൻറ്റുകളെ നമ്മൾ സോൾവ് ചെയ്യാനാണ് മെയിൻ്റനൻസ് എഞ്ചിനീയേഴ്സിനെ ഒക്കെ വിളിക്കും. ഇപ്പോൾ ഫ്രിഡ്ജ് ആണെങ്കിലും ടെലിവിഷൻ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ അവരെ വിളിച്ച് റിപ്പോർട്ട് ചെയ്യും, അവർ അതിനെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ആളെ വിടും, റൈറ്റ്? അതേപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയറിനും വൺസ് അത് ഡിപ്ലോയ്മെൻ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ഇൻസ്റ്റലേഷനായി ആ ഒരു ഓർഗനൈസേഷൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ട് അതിന് വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ അവിടെ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുന്ന പ്രശ്നങ്ങളെ എന്തോരം ഈസി ആയിട്ട് ഈ സോഫ്റ്റ്വെയറിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഹൗ വെൽ എ സോഫ്റ്റ്വെയർ ഹാസ് ദ കേപ്പബിലിറ്റീസ് ടു മെയിൻറ്റെയിൻ ഇറ്റ്സെൽഫ് ഇൻ ആൻ എവർ ചേഞ്ചിങ് എൻവയോൺമെന്റ്. ഓക്കെ, ഇപ്പം ഒരു റിക്വയർമെന്റ് മാറും ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ സിറ്റുവേഷൻസ് മാറും. ഇപ്പം ഈ കോവിഡ് ടൈമിൽ തന്നെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരുപാട് കമ്പനികൾ അല്ലെങ്കിൽ ഒരുപാട് ഷോപ്സ് ഓൺലൈൻ സെയിൽസ് സ്റ്റാർട്ട് ചെയ്തു. സോ അവർക്ക് ഓൾറെഡി ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ഉണ്ടായിരുന്നിരിക്കും, അവർക്ക് അതിൻ്റെ കൂടെ ഓൺലൈൻ കൂടെ ആഡ് ചെയ്യണം. അപ്പം ആ ഒരു അഡീഷൻ ഷുഡ് ബി ഈസി, അതായത് എവർ ചേഞ്ചിങ് എൻവയോൺമെന്റിൽ അതിന് മാറ്റങ്ങൾ ഈസി ആയിട്ട് വരുത്താൻ പറ്റണം. സോ ദാറ്റ് ഇസ് മെയിൻ്റനൻസ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഓപ്പറേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഹൗ വെൽ ദ സോഫ്റ്റ്വെയർ വർക്ക്സ് ഇൻ ഓപ്പറേഷൻസ്, അതായത് അത് വർക്ക് ചെയ്യുമ്പോൾ എത്ര നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. So the first one is budget. ഇപ്പം ഓരോ ഓർഗനൈസേഷനും അല്ലെങ്കിൽ ഓരോ കസ്റ്റമർക്കും ഒരു ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഉണ്ടാവും. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്കൊരു ഇക്കണോമിക്കൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. സോ അതില്ലാണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലായിരിക്കണം ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്കൊരു പ്രോസസർ കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ കപ്പാസിറ്റി ഉണ്ട്, അതിനുള്ളിൽ തന്നെ ഇത് വർക്ക് ചെയ്യണം. അല്ലാണ്ട് അതിനപ്പുറം ഒരുപാട് പൈസ പിന്നെയും നമ്മൾ അത് ഡിവൈസസ് വാങ്ങിക്കണം അല്ലെങ്കിൽ പ്രോസസ്സർ വാങ്ങിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ അത് വളരെ ബാഡ് സിറ്റുവേഷൻ ആണ്. സോ അതിലും എപ്പോഴും നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ ഇത് നിൽക്കണം. നെക്സ്റ്റ് ഇസ് യൂസബിലിറ്റി. ഇത് വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കണം, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ആ കസ്റ്റമർ, അതായത് വൺ ഹു യൂസസ് ദ സോഫ്റ്റ്വെയർ, ആ വ്യക്തിക്ക് ഇത് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കണം. ദാറ്റ് ഇസ് യൂസബിലിറ്റി. എഫിഷ്യൻസി മീൻസ് അതിന്റെ ഇഫക്റ്റീവ്നെസ്, ഹൗ വെൽ ഇറ്റ് വർക്ക്സ്, എത്ര നന്നായിട്ട് ചെയ്യുന്ന കാര്യം അത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, ഗുഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോ, അതാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കറക്റ്റ്നെസ്. ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കറക്റ്റ് ആയിരിക്കണം, റൈറ്റ്? ഞാൻ
ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് വെച്ചു എനിക്ക് കിട്ടിയത് വേറെ ഒന്നാണെങ്കിൽ ദാറ്റ് ഇസ് റോങ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫംഗ്ഷനാലിറ്റി. ദാറ്റ് ഇസ് അത് ചെയ്യുന്ന പർപ്പസുകൾ എല്ലാം പ്രോപ്പർ ആയിരിക്കണം. അതിന് എന്തിനാണോ നമ്മൾ ഈ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് ആ ഫംഗ്ഷൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ആൻഡ് ഡിപ്പെൻഡബിലിറ്റി. ഡിപ്പെൻഡബിലിറ്റി മീൻസ് നമുക്ക് ഈ സോഫ്റ്റ്വെയറിൽ റിലേ ചെയ്യാൻ പറ്റണം. അതായത് ഒരു നമ്മളൊരു പെർപ്പസിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ ഡിപ്പെൻഡബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. റൈറ്റ്. നെക്സ്റ്റ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. ഓക്കെ, സെക്യൂരിറ്റി മീൻസ് നമ്മുടെ ഡേറ്റ, നമ്മുടെ യൂസർ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് എപ്പോഴും ഒരു സെക്യൂർ ആയിരിക്കണം. അതായത് ഒരു ഹാക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് കൊണ്ട് ഡേറ്റയ്ക്ക് ഒരു ലോസോ ഒന്നും വരാൻ പാടില്ല. സിമിലർലി സേഫ്റ്റി, ഡേറ്റ ലീക്കുകളും കാര്യങ്ങളും ഒന്നും നമ്മുടെ സൈഡിൽ നിന്ന് സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നും വരാൻ പാടില്ല. ദാറ്റ് ഇസ് ദ ഡേറ്റ ഷുഡ് ബി സെക്യൂർ ആൻഡ് സേഫ്. നെക്സ്റ്റ് ഇസ് ട്രാൻസിഷണൽ. ട്രാൻസിഷണൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ്വെയർ ഒരു സിസ്റ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ ദേ ഷുഡ് ബി ഗുഡ് ഇനഫ്. സോ അതായത് മെഷേർഡ് ഇൻ ഇന്റർഓപ്പറബിലിറ്റി. ഇന്റർഓപ്പറബിലിറ്റി മീൻസ് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇപ്പം ഒരു സോഫ്റ്റ്വെയർ നമ്മൾ വിൻഡോസിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ ലിനക്സിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ ആവാൻ പാടില്ല. ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഇട്ടാലും അവർക്കത് വർക്ക് ചെയ്യാൻ പറ്റണം. പോർട്ടബിലിറ്റി മീൻസ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നിടത്തു നിന്ന് മറ്റൊരിടത്തോട്ട് പോർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം. റീയൂസബിലിറ്റി മീൻസ് നമ്മൾ വൺസ് യൂസ് ചെയ്യുന്നു അത് മാത്രമല്ല നമുക്ക് വീണ്ടും ഒരാവശ്യം വരുമ്പം അത് റീയൂസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ വേറെ ഒരു നമ്മുടെ ഒരു സിസ്റ്റർ കൺസേൺ, ഒരു ഷോപ്പ് ഉണ്ട്, അവർക്ക് ഒരു സിസ്റ്റർ കൺസേൺ അവർ സ്റ്റാർട്ട് ചെയ്യുവാണ് സിമിലർ ആയിട്ട് വേറെ ഷോപ്പ്, അവിടെയും ഇതിനെ റീയൂസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് അഡാപ്റ്റബിലിറ്റി. അതായത് എന്ത് സിറ്റുവേഷനിലും, അതായത് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാറിയാലും അല്ലെങ്കിൽ ഹാർഡ്വെയറിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാലും അതിനെ അഡാപ്റ്റ് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിന് പറ്റണം. എന്നാൽ മാത്രമേ വി സേ ദാറ്റ് ദ സോഫ്റ്റ്വെയർ ഇസ് അഡാപ്റ്റബിൾ. ഓക്കെ, സോ അതാണ് ട്രാൻസിഷണൽ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് ഇസ് മെയിൻ്റനൻസ്. മെയിൻ്റനൻസ് മീൻസ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ കസ്റ്റമർക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് കൊടുത്തു. ഓക്കെ, ആ കൊടുത്ത ശേഷവും എന്തെങ്കിലും വരുന്ന ആവശ്യങ്ങൾ, അതായത് കംപ്ലയിൻസ് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് അവരുടെ സിറ്റുവേഷൻ അവരുടെ ഓഫീസിൽ വന്നു അല്ലെങ്കിൽ അവരുടെ ഷോപ്പ് ഒരു ഷോപ്പിന്റെ വെബ്സൈറ്റ് ആണെങ്കിൽ അവരുടെ ഷോപ്പിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു അല്ലെങ്കിൽ പുതിയ പ്രോഡക്ട്സ് അവർ ആഡ് ചെയ്തു, അപ്പൊ അങ്ങനെയൊക്കെ എവർ ചേഞ്ചിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ്സ് ആണ് എപ്പോഴും കസ്റ്റമേഴ്സിന്. അപ്പം ആ സിറ്റുവേഷനിലും എന്താ പറയാ ഗുഡ് ആയിട്ട് ഇതിന് വർക്ക് ചെയ്യാൻ പറ്റണം. ആ ചേഞ്ചസിനെയും ഈസി ആയിട്ട് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. സോ അതാണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ദാറ്റ് ഇസ് മോഡുലാരിറ്റി. നമ്മൾ എപ്പോഴും സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ സ്മോൾ സ്മോൾ മോഡ്യൂൾസ് ആയിട്ടായിരിക്കും ബിൽഡ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ മോഡ്യൂളിൽ ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഡ് ഓൺ എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഈ മോഡ്യൂളിൽ മാത്രമായിട്ട് ടച്ച് ചെയ്താൽ മതി, അതിനെ മാത്രം എനിക്ക് ആ ചേഞ്ച് വരുത്തി ഫിനിഷ് ചെയ്യാൻ പറ്റും, ബാക്കി മൂന്ന് മോഡ്യൂൾസിനെയും എനിക്ക് ഡിസ്റ്റേബ് ചെയ്യേണ്ട വരില്ല. സോ അതാണ് മോഡലാരിറ്റിയുടെ ഒരു ബെനിഫിറ്റ്. സോ അതായത് നമ്മൾ മോഡലാരിറ്റി മെഷർ ചെയ്യും, ഹൗ മച്ച് ഗുഡ് മോഡലാരിറ്റിയുടെ കേസിൽ എന്തോരം ഗുഡ് ആണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മെയിൻറ്റൈനബിലിറ്റി. അതായത് ആഫ്റ്റർ വേർഡ്സ്, അതായത് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ പ്രോബ്ലംസോ വന്നാൽ എന്തോരം ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫീച്ചർ ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ചേഞ്ച് വരുത്തണം, ആ സമയത്ത് ഇത് എന്തോരം ഫ്ലെക്സിബിൾ ആണ് എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി നോക്കുന്നത്. സ്കെയിലബിലിറ്റി എന്ന് പറഞ്ഞാൽ സൈസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഫ്റ്റ്വെയർ നോർമലി ഒരു 10 പേരായിരിക്കും അറ്റ് എ സമയം ഉപയോഗിക്കുന്നത്, ഒരു വെബ് ആപ്ലിക്കേഷൻ ആണെന്ന് കരുതിക്കോളൂ. സോ നോർമലി ഒരു 10 പേര് 15 പേരായിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഓൾ ഓൺ എ സഡൻ ഒരു ഡേ 100 പേര് വന്നാൽ പോലും അല്ലെങ്കിൽ ഒരു 500 പേര് വന്നാൽ പോലും അതിന് ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതാണ് സ്കെയിലബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ എന്തെങ്കിലും ആഡ് ഓൺസ് എക്സ്ട്രാ വന്നാലും ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് ഇൻ എ വെരി എഫിഷ്യൻറ്റ് വേ. സോ ക്ലിയർ അല്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഫ്റ്റ്വെയർ? ഓക്കെ, സോ ഇത്രയും നേരം നമ്മൾ എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് നോക്കി. അതൊരു സയന്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ സയന്റിഫിക് സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് ആണ് ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. സോ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എപ്പോഴും എഫിഷ്യൻ്റ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, കാരണം അതിനൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഉണ്ട്. റൈറ്റ്. അപ്പം ആ ഒരു അപ്രോച്ചിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് വിൽ ബി ഓൾവേസ് ഗുഡ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കിയത് വൈ വി നീഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്.
ഒരു സാധനം നമ്മൾ പ്ലാൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിരിക്കും ദാറ്റ് വിൽ ബി റിയലി റിയലി ഗുഡ്. പിന്നെ നമ്മൾ നോക്കിയത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോഫ്റ്റ്വെയർ. ഓക്കെ, മൂന്ന് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയാറുണ്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൺ ഇസ് ഓപ്പറേഷണൽ, ദാറ്റ് ഇസ് ഹൗ ഗുഡ് ഇറ്റ് വർക്ക്സ്. ട്രാൻസിഷണൽ, ഹൗ ഈസി ഇറ്റ് ഈസ് ടു മൂവ് ഫ്രം വൺ പ്ലാറ്റ്ഫോം ടു അനദർ. മെയിൻ്റെനൻസ് മീൻസ് ഹൗ വെൽ ഇറ്റ് വർക്ക്സ് ഇൻ ദി എവർ ചേഞ്ചിങ് എൻവയോൺമെന്റ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് വിച്ച് യൂസസ് വെൽ ഡിഫൈൻഡ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ്സ് ടു പ്രൊഡ്യൂസ് എഫിഷ്യൻറ്റ്, ഡ്യൂറബിൾ, സ്കെയിലബിൾ സോഫ്റ്റ്വെയർസ്. ആൻഡ് ഈ രണ്ട് പോയിന്റ് മറക്കരുത്, ഇൻ ബഡ്ജറ്റ് ആൻഡ് ഓൺ ടൈം. ഇപ്പൊ വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ, ഏറ്റവും ഒപ്റ്റിമൽ സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്തു, പക്ഷേ നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മളെ ആരാണോ നമുക്ക് ആ സോഫ്റ്റ്വെയറിന് ഓർഡർ തന്നത്, അവർക്ക് അത് അവരുടെ ബഡ്ജറ്റിൽ നിർത്തിയില്ല അല്ലെങ്കിൽ സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടോ അല്ലെങ്കിൽ പർപ്പസ് ഉണ്ടോ? ഇല്ല. നമ്മുടെ ക്ലയന്റിന് പറ്റുന്ന ബഡ്ജറ്റിൽ അവർ പറയുന്ന സമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കണം, എന്നാൽ മാത്രമേ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് അതിനെ ഫുൾ ഫ്രൂട്ട്ഫുൾ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ടു പ്രൊഡ്യൂസ് എഫിഷ്യൻറ്റ്, ഡ്യൂറബിൾ, സ്കെയിലബിൾ, ഇൻ ബഡ്ജറ്റ് ആൻഡ് ഓൺ ടൈം സോഫ്റ്റ്വെയർ പ്രോഡക്ട്സ്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്, സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ്. സോ എന്താണ് ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്? ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ് ടാസ്ക് വിച്ച് ഇസ് എ കളക്ഷൻ ഓഫ് സെവറൽ ഓപ്പറേഷൻസ് done in order to achieve a goal. നമുക്കൊരു ഗോൾ ഉണ്ട്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഡെലിവർ ചെയ്യുക. സോ അതായിരിക്കും നോർമലി നമ്മുടെ ഗോൾ. അപ്പം ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറേ ഓപ്പറേഷൻസ് ഉണ്ടാവും. സോ ആ ഒരു വെൽ ഡിഫൈൻഡ് ടാസ്ക് ആണ്. വെൽ ഡിഫൈൻഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഷെഡ്യൂൾ കാണും, ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്തിനുള്ളിൽ ഇത്ര ഇത്ര ആളുകൾ ചെയ്യണം. ഓക്കെ, ആ ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും നമുക്ക് പറയുന്നത് ഓൾവേസ്. സോ ആ ഓപ്പറേഷൻസ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗോൾ പ്രോപ്പർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ഇസ് എസെൻഷ്യൽ ടു ഇൻകോർപ്പറേറ്റ് യൂസർ റിക്വയർമെന്റ്സ് അലോങ് വിത്ത് ബഡ്ജറ്റ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഇപ്പൊ ഒരു പ്രോപ്പർ മാനേജ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ വരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റിൽ നിന്ന് പുറത്തു പോകും, അല്ലെങ്കിൽ പറയുന്ന സമയത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഒരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലെങ്കിൽ, ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തില്ലെങ്കിൽ കുറേ നെഗറ്റീവ്സ് വരും അല്ലേ. ഒന്നുകിൽ നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിൽ നിൽക്കില്ല, അല്ലെങ്കിൽ നമ്മൾ രണ്ട് ദിവസത്തിൽ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം ചിലപ്പോൾ 10 ദിവസം ആകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതേ ഇതൊരു പ്ലാൻ ചെയ്ത് ഡെഡ് ലൈൻ സെറ്റ് ചെയ്ത് നമ്മളൊരു പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ എന്താണ്, ഇതിനകത്തൊക്കെ നമ്മുടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല അല്ലേ, പ്രോപ്പറായിട്ട് അത് ഫിനിഷ് ആവും. അത് തന്നെയാണ് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റും ചെയ്യുന്നത്. ഒരു പ്രോപ്പർ ഷെഡ്യൂളിംഗ് അല്ലെങ്കിൽ ട്രാക്കിംഗ് എല്ലാം ചെയ്തുകൊണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ എ സോഫ്റ്റ്വെയർ പ്രൊജക്ട് ഇസ് കംപ്ലീറ്റ് പ്രൊസീജിയർ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫ്രം റിക്വയർമെന്റ് ഗ്യാതറിംഗ് ടു ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റെനൻസ്. ഓക്കെ, നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് എന്ന് പറയുന്നത് ഒരിക്കലും ആ കോഡ് ചെയ്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഫ്രം ദ ബിഗിനിങ് ഒരു കസ്റ്റമർക്ക് നമ്മളൊരു സോഫ്റ്റ്വെയർ ഒരു കസ്റ്റമർ ആവശ്യപ്പെടുമ്പോൾ ആ കസ്റ്റമറിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ റിക്വയർമെന്റിനനുസരിച്ച് അതിനെ അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്ത് കോഡ് ചെയ്ത് ആൻഡ് ആ കോഡിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് യൂസർക്ക് കൊടുക്കും. കൊടുക്കുക മാത്രമല്ല, കൊടുത്തു കഴിഞ്ഞ് വരുന്ന ഇഷ്യൂസിനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുകയും അത് സോൾവ് ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, സോ ഈ എൻറ്റയർ സെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഫ്രം ദാറ്റ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ടു ദ മെയിൻ്റെനൻസ്, ഈ എൻറ്റയർ സെറ്റ് ഓഫ് കാര്യങ്ങളും സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു കോഡ് ചെയ്തു ഞാൻ സാധനം കൊടുത്തു ഫിനിഷ്, അങ്ങനെയല്ല. നമ്മൾ പറയാറില്ലേ ആഫ്റ്റർ സെയിൽസ് സപ്പോർട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സാധനം വിറ്റ് കഴിഞ്ഞാൽ പോലും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പോലും യു നീഡ് എ ഗുഡ് സപ്പോർട്ട് ഫ്രം ദ കമ്പനി. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു എക്സിക്യൂഷൻ മെത്തഡോളജീസ് ഇൻ എ പീരിയഡ് ഓഫ് ടൈം ടു അച്ചീവ് ഇന്റൻഡഡ് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സും മെത്തഡോളജീസും ഒക്കെ ഉണ്ടാവും, നമ്മൾ പിന്നെ അതൊക്കെ ഓരോന്നായിട്ടും പഠിക്കും. ഓക്കെ, സോ ആ പീരിയഡ് ഓഫ് ടൈമിൽ പറഞ്ഞിരിക്കുന്ന പീരിയഡ് ഓഫ് ടൈമിൽ അത് അച്ചീവ് ചെയ്യുകയും വേണം, അതാണ് ടൈം കൺസ്ട്രെയിൻസ് എന്ന് നമ്മൾ നേരിൽ പറഞ്ഞു. സോ അതാണ് ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്.
സോ ഏതൊരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റിൽ ഏതൊരു പ്രൊജക്റ്റ് എടുത്താലും ദേർ ആർ ഫോർ ടിപ്പിക്കൽ തിങ്സ് അല്ലെങ്കിൽ അതായത് ഫോർ പീസ് എന്ന് പറയുന്നത് പീപ്പിൾ പ്രൊഡക്ട് പ്രോസസ് ആൻഡ് പ്രൊജക്ട് നമുക്ക് ഓരോന്നും നോക്കാം ഫസ്റ്റ് വൺ ഇസ് പീപ്പിൾ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റിലെ പ്രൈമറി റിസോഴ്സസ് അതായത് ആ പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകൾ സോ ഇവരാണ് ആ സക്സസ്ഫുൾ പ്രൊജക്റ്റിന്റെ ഏറ്റവും പില്ലേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ തൂണുകൾ എന്ന് പറയാൻ പറ്റും ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ സോ ഒരു വെൽ മാനേജ്ഡ് ടീമാണെങ്കിൽ അതായത് നല്ലൊരു മാനേജറിന്റെ താഴെ അല്ലെങ്കിൽ നല്ലൊരു ടീം ലീഡിന്റെ താഴെ ടീം ലീഡ് എന്ന് വെച്ചാൽ പ്രൊജക്റ്റിൽ ഓർ കുറേ ടീംസ് വരാറില്ലേ അപ്പം ഓരോ ടീം ലീഡ്സ് ഉണ്ടാവും അതിനൊക്കെ അങ്ങനെ ഒരു പ്രോപ്പർലി വെൽ മാനേജ്ഡ് ആയിട്ടുള്ള ടീമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ സോഫ്റ്റ്വെയർ പ്രോജക്റ്റിന്റെ സക്സസ് ചാൻസസ് വളരെ അധികം കൂടുതലായിരിക്കും ഓക്കെ ആൻഡ് ഒരുപാട് ആളുകൾ കാണും ഒരു പ്രൊജക്റ്റിൽ പ്രൊജക്ട് മാനേജർ കാണും പ്രൊജക്ട് ടീം മെമ്പേഴ്സ് കാണും സ്പോൺസേഴ്സ് കാണും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവാം ബിസിനസ് അനലിസ്റ്റ് ഉണ്ടാവാം ഐ ടി സൈഡ് അതാണ് ഡെവലപ്പേഴ്സ് ടെസ്റ്റേഴ്സ് യു ഐ ഡിസൈനേഴ്സ് നമ്മുടെ ഫ്രണ്ട് എൻഡ് ഒക്കെ ഡിസൈൻ ചെയ്യുന്നവരുണ്ടാവാം ഡേറ്റാബേസ് സൈഡിലുള്ളവരുണ്ടാവാം അപ്പൊ എല്ലാവരും ഉണ്ട് സോ ഇവരെല്ലാവരുമാണ് ഒരു പ്രൊജക്ടിന്റെ പീപ്പിൾ പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് സോ അവരെല്ലാവരും അവരെല്ലാവരെയും ഒരു ലീഡർ പോസ്റ്റിൽ നിന്ന് ഒരു മാനേജറോ ആരെങ്കിലും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഹാവ് എ വെരി ഗുഡ് സക്സസ് ഓക്കെ ആൻഡ് ദി നെക്സ്റ്റ് വൺ ഇസ് പ്രോഡക്റ്റ് പ്രോഡക്റ്റ് മീൻസ് ഇറ്റ് ഇസ് എ ഡെലിവറബിൾ ഓഫ് ദ പ്രൊജക്ട് ഡോണ്ട് ഫോർഗെറ്റ് പ്രോഡക്റ്റ് മീൻസ് നമ്മളൊരു പ്രൊജക്ട് കഴിയുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഡെലിവറബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇല്ല അതായത് ആ പീസ് ഓഫ് കോഡ് അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവം അതിനെയാണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു പ്രൊജക്ട് മാനേജർ ഡിഫൈൻസ് ദ പ്രൊഡക്ട് സ്കോപ്പ് ടു എൻഷുർ എ സക്സസ്ഫുൾ ഔട്ട്കം സോ ആസ് ടു കൺട്രോൾ ദ സ്കോപ്പ് ക്രീപ്പ് എന്താന്ന് പറയാം ആസ് വെൽ ആസ് ടെക്നിക്കൽ ഹേർഡൽസ് ദാറ്റ് ഹി ഓർ ഷീ മൈ എൻകൗണ്ടർ ഒരു പ്രൊജക്ട് മാനേജർ പ്രോപ്പർ ആയിട്ട് ആ പ്രൊജക്ടിന്റെ എല്ലാ സ്കോപ്പും കാര്യങ്ങളും ഒക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാഫിന് ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് സോ അതുകൊണ്ട് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസോ അല്ലെങ്കിൽ സ്കോപ്പ് ക്രീപ്പോ വന്നാൽ പോലും അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ദേ ക്യാൻ ബിൽഡ് ദ ഗുഡ് പ്രൊഡക്റ്റ് ഓക്കെ സ്കോപ്പ് ക്രീപ്പ് എന്നൊരു ടേം നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്താണ് ഓക്കെ നമ്മളൊക്കെ കാണുന്ന കാര്യമാണ് വീട് പണിയാൻ തുടങ്ങുന്നവര് അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം ഒക്കെ പ്ലാൻ ചെയ്യുമ്പം എന്തെങ്കിലും നമ്മളൊരു ബിഗ് ബഡ്ജറ്റ് കാര്യം പ്ലാൻ ചെയ്യുകയെന്ന് വെച്ചോളൂ ഓക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ആദ്യം ഒരു പ്ലാനിലായിരിക്കും തുടങ്ങുന്നത് ആൻഡ് ഒരിടയ്ക്കൊക്കെ വരുമ്പം നമ്മൾ ഓർക്കും ഓ ഇതും കൂടി ഇരുന്നോട്ടെ അല്ലെങ്കിൽ ആ ഒരു സാധനം കൂടെ വാങ്ങിച്ചേക്കാം ഇതും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമുക്ക് പിന്നെയും തോന്നും ഓക്കെ ഇതും കൂടി ഇരിക്കട്ടെ ഇപ്പം വീടൊക്കെ ബിൽഡ് ചെയ്യുമ്പം കിച്ചണൊക്കെ ചെയ്യുമ്പം നമ്മൾ ആദ്യം പറയും ഒരു സിങ്ക് മതി എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഒരു വാഷ് ഏരിയ മതി എന്ന് പറയും ആൻഡ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും ഒരെണ്ണം കൂടി ഇരിക്കട്ടെ അല്ലെങ്കിൽ ഒരു സൈഡിലും കൂടെ ഒരെണ്ണം കൂടെ വെക്കാം ഇങ്ങനെയുള്ള റിക്വയർമെന്റ്സ് വീണ്ടും വീണ്ടും ഇടയ്ക്ക് വെച്ച് കയറി കയറി വരും ആ റൈറ്റ് നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറുണ്ട് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ മൂന്ന് ഷർട്ട് എടുക്കാൻ അല്ലെങ്കിൽ മൂന്ന് ഡ്രസ്സ് എടുക്കാനോ പോകുന്നെങ്കിൽ നമുക്ക് പോയിട്ട് വേറെ എന്തെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയും ഇതും കൂടെ ഇരിക്കട്ടെ റൈറ്റ് അതാണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് ആയിരിക്കും ഇനിഷ്യലി നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത് ഓക്കെ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇപ്പൊ ഒരു 2 months കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 months കസ്റ്റമർ പറയും ഈ ഒരു ഫീച്ചറും കൂടി ഇരിക്കട്ടെ അല്ലെങ്കിൽ അതും കൂടെ വന്നോട്ടെ ഇറ്റ് വിൽ ബി ഗുഡ് അങ്ങനെയുള്ള തോട്ടുകൾ നമുക്ക് വരും സോ അങ്ങനെ ഓരോന്നും വീണ്ടും വീണ്ടും പറയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ സമയം ഒരുപാടാവും ബഡ്ജറ്റിൽ നിന്ന് പുറത്തു പോകും അപ്പൊ ചിലപ്പോൾ ഇതൊക്കെ അൺനെസസറി ആയിട്ടുള്ള സ്കോപ്പുകളോ ഫീച്ചേഴ്സോ ആയിരിക്കും അപ്പം അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടത് പ്രൊജക്ട് മാനേജറാണ് സോ ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വേണം ഹി ഷുഡ് ഡെലിവർ ദ പ്രൊഡക്ട് ഓക്കെ ഫോർ പീസിലെ തേർഡ് വൺ ഇസ് പ്രോസസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ത് മെത്തേഡായിരിക്കണം ഓരോന്നിനും യൂസ് ചെയ്യേണ്ടത് എന്ത് അപ്രോച്ച് ആയിരിക്കണം അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വെൽ ഡിഫൈൻഡ് ആയിരിക്കണം ക്ലിയർലി ഡിഫൈൻ ചെയ്ത് ഓരോ ടീം മെമ്പേഴ്സിനും അവരുടെ ജോബുകൾ പ്രോപ്പറായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഇനി ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ദാറ്റ് ഇസ് ആ സെൻറ്റൻസ് നോക്കാം വിത്തൗട്ട് എ ക്ലിയർലി ഡിഫൈൻഡ് പ്രോസസ് ടീം മെമ്പേഴ്സ് വിൽ നോട്ട് നോ വാട്ട് ടു ഡു ആൻഡ് വെൻ ടു ക്യാരി ഔട്ട് ദി ആക്ടിവിറ്റീസ് ഇപ്പം പ്രോപ്പറായിട്ട് ഇന്ന സമയത്ത് ഇന്ന പേഴ്സൺ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തില്ല എങ്കിൽ അവർക്കത് അറിയില്ലായിരിക്കും
റൈറ്റ്. ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. ഇല്ലെങ്കിൽ നമ്മൾ കുറേ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കും ഒരു കാര്യം, കുറേ സമയം എടുത്ത് ചെയ്യും. പക്ഷെ അതേ ഇത് യു ഹാവ് ടു ഡു ദിസ് വിത്തിൻ ദിസ് ഡേറ്റ് എന്ന് പറയുവാണെങ്കിൽ, പ്രോപ്പർ ആയിട്ട് പറയുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ഫിനിഷ് ഡെഡ് ലൈനിന് മുന്നേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് അവോയ്ഡഡ് ത്രൂ കോംപ്രിഹെൻസീവ് ഏർലി സ്റ്റേജ് പ്രോസസ് പ്ലാനിങ്. അതായത് പ്രോജക്റ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓരോ സ്റ്റാഫും എന്ത് കാര്യങ്ങൾ എത്ര ദിവസങ്ങളിൽ ചെയ്യണം എന്ന് പ്രോപ്പർ ആയിട്ടൊരു ഐഡിയ കൊടുക്കും. അപ്പൊ ആ ഡെഡ് ലൈനിന് മുന്നേ അവർക്കത് ചെയ്ത് തീർക്കാൻ പറ്റും. സോ അതാണ് പ്രോസസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹൗ ടു ഡു, വെൻ ടു ഡു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അങ്ങനെ ചെയ്താലുള്ള ബെനിഫിറ്റ് എന്താണ്? ഒരു റൈറ്റ് പ്രോസസ് പ്രോപ്പർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. നമ്മുടെ പ്രൊജക്ടിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ പ്രോപ്പർ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ദ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് പ്രോജക്ട് ആസ് എ ഹോൾ. ഇവിടെ ഏറ്റവും എന്താ ഇമ്പോർട്ടൻ്റ് കീ റോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്ട് മാനേജർക്കാണ്, പ്രൊജക്ട് മാനേജ്മെന്റിൽ പ്രൊജക്ട് മാനേജർക്കാണ് ഏറ്റവും കീ റോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ഹി ഹാസ് ടു ഗൈഡ് ദ ടീം മെമ്പേഴ്സ് ടു അച്ചീവ് ദ പ്രൊജക്ട്സ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പ്രൊജക്ട് മാനേജർ ആയിരിക്കും. ഈ പ്രൊജക്ട് മാനേജർ ഓരോ ടീം മെമ്പർക്കും വാട്ട് ഹി ഷുഡ് ഡു ഡേ ടാസ്കുകളെല്ലാം ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ദാറ്റ് ഇസ് വാട്ട് ഹി ഷുഡ് ഡു, എപ്പോൾ അച്ചീവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പ്രൊജക്ടിന്റെ റിക്വയർമെന്റ്സ് എല്ലാം അക്കംപ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റും പ്രോപ്പറായിട്ട്. സോ ദീസ് ആർ ദ ഫോർ പീസ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ്, ദാറ്റ് ഇസ് പീപ്പിൾ, പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് പ്രൊജക്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ,